സായികുമാർ എന്ന മഹാനടനെ പോലെ തന്നെ മലയാളികൾക്ക് വളരെ സുപരിചിതയാണ് സായി മകളായ വൈഷ്ണവി സായി കുമാറും പ്രത്യേകിച്ച് മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു താരം കൂടിയാണ് വൈഷ്ണവി കയ്യത്തും ദൂരത്ത് എന്ന പരമ്പരയിലെ കഥാപാത്രം അഭിനയിച്ചതോടുകൂടി ഒരുപാട് ആരാധകരാണ് വൈഷ്ണവിക്ക് ഉണ്ടായത് പിന്നീട് അതിനുശേഷം ഏഷ്യാനെറ്റിലെ അറിയാതെ എന്ന പരമ്പരയിലും നമ്മൾ വൈഷ്ണവിയെ കണ്ടു ഒരുപാട് കഥാപാത്രങ്ങൾ അഭിനയിച്ച് ി സ്ക്രീൻ കുടുംബത്തിന്റെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ തന്നെ സ്വന്തം മകളായി മാറി എല്ലാ പേർക്കും വൈഷ്ണവി സായികുമാർ കുമാർ സായികുമാറിന്റെ ആദ്യ ഭാര്യയായ പ്രസന്നകുമാരിയിൽ കുമാരിയിൽ സായികുമാറിനുണ്ടായ മകളാണ് വൈഷ്ണവി സായികുമാർ വളരെ ചെറുപ്പകാലത്ത് തന്നെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടും പഠനമെന്ന മോഹം മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതെല്ലാം വൈഷ്ണവി ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് അതിനുശേഷം അച്ഛന്റെ പേരിലല്ലാതെ അഭിനയ മേഖലയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ ആ ഒരു അവസരവും വൈഷ്ണവിയെ െത്തി ഇപ്പോഴിതാ അച്ഛനായ സായി കുമാറിനെ കുറിച്ചുള്ള വൈഷ്ണവിയുടെ ചില തുറന്നു പറച്ചിലുകളാണ് എല്ലായിടത്തും വയറിലായി മാറുന്നത് കുട്ടിക്കാലത്ത് ബോർഡിങ്ങിലായിരുന്നു താമസമെന്നാണ് തന്റെ ജീവിതത്തെക്കുറിച്ച് വൈഷ്ണവി തന്നെ പറയുന്നത് വൈഷ്ണവിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുട്ടിക്കാലത്ത് ബോർഡിങ്ങിലായിരുന്നു അച്ഛനും അമ്മയുമായി അറ്റാച്ച്ഡ് ആയി വരാൻ സമയമെടുത്തിരുന്നു വല്ലപ്പോഴുമാണ് അച്ഛനെ വീട്ടിൽ കിട്ടുന്നത് ആൾ നല്ല ജോളിയുമാണ് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും കുക്കിങ്ങൊക്കെ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ കയ്യിൽ നിന്നും അടിയും കിട്ടിയിട്ടുണ്ട് അമ്മ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചായിരിക്കും അടിയുടെ തീവ്രത അച്ഛനൊപ്പം ചില സിനിമയുടെ സെറ്റിലേക്കും പോയിട്ടുണ്ട് നല്ല മൂഡിലാണെങ്കിൽ അച്ഛൻ കൂടെ കൊണ്ടുപോകുമെന്നും വൈഷ്ണവി പറയുന്നു ഒപ്പം അമ്മയുടെ രോഗത്തെക്കുറിച്ചും അച്ഛൻ തങ്ങളുടെ അടുത്തു നിന്നും പോയതിനെക്കുറിച്ചും വൈഷ്ണവി പറയുന്നുണ്ട് ഇടയ്ക്ക് അമ്മയ്ക്ക് ക്യാൻസർ വന്നിരുന്നു രണ്ടു വർഷത്തോളം ചികിത്സ എടുത്തു ആ സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി നല്ലോണം ഉണ്ടായിരുന്നു ബ്ലീഡിംഗ് വന്നിരുന്നു അമ്മയ്ക്ക് അങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ പോയത് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് ബയോപ്സിക്ക് വിട്ടത് നമുക്കത്ര പരിചയമായിരുന്നില്ല ഒന്നും ആർ സി സിയിലേക്ക് റഫർ ചെയ്തപ്പോഴും ഞാനത്ര ആലോചിച്ചില്ല അമ്മയ്ക്ക് ക്യാൻസർ വരുമെന്നൊന്നും എൻ്റെ മനസ്സിൽ വന്നിരുന്നില്ല അവിടെ പോയി നിന്നപ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായത് അമ്മ വല്ലാതെ വീക്കായിപ്പോയിരുന്നു ആ കാരണം കൊണ്ടാണ് അച്ഛൻ പോയതെന്ന പ്രചരണങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ടല്ല അച്ഛൻ പോയത് ഞാനാണ് അച്ഛനെ വിളിച്ച് ഇതേക്കുറിച്ച് പറഞ്ഞതും അച്ഛൻ അന്നങ്ങനെ പ്രതികരിച്ചിരുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ കിടക്കട്ടെ അമ്മയുടെ സഹോദരങ്ങളായിരുന്നു അന്ന് കൂടെ നിന്നത് ആർ സി സിയിലായിരുന്നതിനാൽ അധികം കാശൊന്നും ചിലവായിരുന്നില്ല ഇപ്പോൾ അമ്മ കൂളാണ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓടിയെത്താനും ആളുകൾ ഉണ്ടെന്നും വൈഷ്ണവി സായികുമാർ പറയുന്നുണ്ട് അമ്മയും അച്ഛനും തമ്മിൽ വേർപിരിഞ്ഞത് അമ്മയുടെ അസുഖം അറിഞ്ഞ ശേഷമാണ് എന്നുള്ള പല കിംബതന്തികളും വന്നിരുന്നതായും വൈഷ്ണവി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന് മറുപടി തന്നെയാണ് വൈഷ്ണവി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതേസമയം തന്റെ വിവാഹത്തെ കുറിച്ചും താരം പറയുന്നുണ്ട് വൈഷ്ണവിയുടേത് അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു മാട്രിമോണിയിലൂടെ വന്ന ആലോചന വഴിയാണ് വൈഷ്ണവിക്ക് വിവാഹാലോചന വന്നത് അന്ന് അച്ഛനും അമ്മയും ഉറപ്പിക്കുകയായിരുന്നു വിവാഹമെന്നും വൈഷ്ണവി തന്നെ തുറന്നു പറഞ്ഞിരുന്നു കല്യാണം തീരുമാനമായതിനു ശേഷമാണ് വൈഷ്ണവി ചെറുക്കനെ കണ്ടതുപോലും മലയാളം സംസാരിക്കാൻ അറിയാമോ എന്നായിരുന്നു വൈഷ്ണവി ആദ്യം പയ്യനോട് ചോദിച്ചത് സുജിത്താണ് വൈഷ്ണവിയുടെ ഭർത്താവ് നേരത്തെ വിദേശത്താഴ്ന്ന സുജിത്ത് പിന്നീട് വീടിനോടുള്ള താല്പര്യം കാരണം തിരികെ ഇപ്പോൾ വൈഷ്ണവിയോടൊപ്പം നാട്ടിൽ തന്നെയാണ് കഴിയുന്നത് തന്റെ വിശേഷങ്ങളെല്ലാം പറയുമ്പോഴും അച്ഛനെ എന്നും പ്രിയം തന്നെയാണ് വൈഷ്ണവിക്കും പല സാഹചര്യങ്ങളും വൈഷ്ണവിയും സായികുമാറും പല ന്യൂസുകളിലും നിറഞ്ഞു നിന്നിരുന്നു വൈഷ്ണവിയെയും അതുപോലെ തന്നെ അച്ഛനായ സായികുമാറിന്റെയും വിശേഷങ്ങൾ അറിയാൻ ആരാധകർക്ക് അത്രയും പ്രിയം തന്നെയാണ്